എനിക്കും എനിക്കും ഗൈസ്, ഞങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളായി ഒരു ഗേൾസ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ പ്ലാനിങ് മാത്രമേ നടന്നിരുന്നുള്ളൂ. ഒരാൾ ബിസി, മറ്റാൾ ബിസി, അങ്ങനെ ലാഗടിച്ച് നീണ്ടുപോയിരിക്കായിരുന്നു. അങ്ങനെ ഇന്നാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിരുന്നു, ഊബർ 4 വന്നു. അങ്ങനെ ഊബർ ചേട്ടൻ നമ്മൾ കൃത്യമായിട്ട് എറണാകുളം സൗത്തിൽ കൊണ്ടിറക്കി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മൂന്നാർ കോവിലൂർ ബസ്സിലാണ് കേട്ടോ കയറിയത്. നമ്മളവിടെ 5 എത്തിയായിരുന്നു, ബസ് എടുത്തത് 5:30. കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റായിരുന്നു. പിന്നെ കെ എസ് ആർ ടി സിയിൽ ട്രിപ്പ് പോകാനൊരു വേറെ വൈബാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സിയിൽ ട്രിപ്പ് പോകുന്നത്. പിന്നെ ഒരാൾക്ക് 240 ആയിരുന്നു ടിക്കറ്റ് കേട്ടോ. കോവിലൂർക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ബൈ ദ വൈ, ട്രിപ്പ് പോകുന്നത് വട്ടവട കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അങ്ങനെ മൂന്നാർ എത്തിയപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ജാമായി. ബ്രേക്ക് ജാമായിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി മൂന്നാർ ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം നിർത്തിയിട്ടു കേട്ടോ. അങ്ങനെ വണ്ടിയുടെ ബ്രേക്കൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് വണ്ടി കുറച്ചെടുത്തു. പക്ഷെ കുറച്ചെടുത്തപ്പോൾ പിന്നെയും ജാമായിട്ട് എന്താ, നമ്മളെ തിരിച്ച് മൂന്നാർ സ്റ്റാൻഡിൽ എന്നെ കൊണ്ടാക്കി കേട്ടോ അവർ. ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരുന്നു ഞാൻ പറയാൻ കാരണം ഇതാ, ഇവിടെ നിന്നാണ് നമ്മൾ അഡ്വഞ്ചറസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് നമ്മൾ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ എത്തി, അവർ നമുക്ക് റീഫണ്ടൊക്കെ തന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളും പിന്നെ ഞങ്ങൾ ആ ബസ്സിൽ വെച്ച് വേറെ 2 പിള്ളേരെയും കൂടി പരിചയപ്പെട്ടിരുന്നു. ഞങ്ങൾ 6 കൂടി ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് മാട്ടുപെട്ടി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഈ കോവിലൂർ എന്ന് പറയുന്ന സ്ഥലം മൂന്നാറിൽ നിന്ന് ഒരു 1.5 കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നമുക്കറിയില്ല അത് എവിടെ എങ്ങനെയാണ് ബസ് കയറേണ്ടത് എന്താണെന്നൊന്നും. നമ്മൾ തന്നെ ചോദിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് ആ പ്രോബ്ലം നമ്മൾ തന്നെ സോൾവ് ചെയ്യുമ്പോണ്ടല്ലോ, നമുക്ക് തോന്നും നമ്മൾ ഉണ്ടിട്ട. ആ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾക്ക് കോവിലൂർ ബസ് ഉണ്ട്. LBS എന്ന് പറഞ്ഞൊരു ബസ്സിലാട്ടോ ഞങ്ങൾ കോവിലൂർക്ക് കയറിപ്പോയത്. അത് നമ്മൾ എറണാകുളത്ത് തന്നെ വരുന്ന ബസ് തന്നെയാണ്, ഒരു പ്രൈവറ്റ് ബസ്. അങ്ങനെ നമ്മൾ കോവിലൂരെത്തി. അവിടെ നിന്ന് നമ്മളൊരു ബിരിയാണി ഒക്കെ കഴിച്ചു. നമുക്ക് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് പോകേണ്ടത് ചിലന്തിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേ ചെയ്യണവരെന്നെ നമുക്കൊരു ഓട്ടോ ഒക്കെ റെഡിയാക്കി തന്നു കേട്ടോ. അവിടുത്തെ റോഡൊക്കെ നല്ല ഓഫ് റോഡ് ടൈപ്പ് റോഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുലുങ്ങി കുലുങ്ങി പോയിരുന്നു. അപ്പോൾ ഞാൻ മഞ്ചിയായിരുന്നു അറ്റത്തിരുന്നത്. അപ്പോൾ ഞാൻ മഞ്ചിനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു അവളെ തെറിച്ചു കൊണ്ടിരിക്കുക. പിന്നെ അതിൽ അഡ്വഞ്ചർ ആയിരുന്നു നമ്മളെ ജീപ്പ് ട്രക്കിംഗ്. നമ്മളെ സ്റ്റേ ചെയ്യണത്തേക്ക് ജീപ്പിലാട്ട് പോയിരുന്നത്. ഫുൾ ഓഫ് റോഡ് വഴികളാണ്. എന്താ പറയുക, നമ്മൾ വിചാരിച്ചു നമ്മൾ വീണ് പോകുന്നൊക്കെ. ഈ റോഡ് കണ്ട വീഡിയോയിൽ ക്ലിയർ ആവില്ല, ഭയങ്കര പേടിയോ ആ റോഡ് ശരിക്കും കാണും. ഫൈനലി ഞങ്ങൾ ജീവനോടെ എത്തി ഗൈസ്. അങ്ങനെ എല്ലാ അഡ്വഞ്ചറൊക്കെ ശേഷം ഞങ്ങൾ സ്ഥലത്തെത്തി. മാജിക് വാലിയിൽ പറഞ്ഞ സ്ഥലത്താട്ടോ ഞങ്ങൾ നിന്നത്. അവരുടെ പാക്കേജായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. പെർ ഹെഡ് 2K ആയിരുന്നു. അവിടെ നല്ല രസമാട്ടോ, ഒരു കാടിൻ്റെ നടുക്കായിരുന്നു നമ്മൾ. അത് കാരണം ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. പിന്നെ ഇതാട്ടോ ഞങ്ങളുടെ ടെൻറ്റ്. 5 ടെൻറ്റായിരുന്നു, ഞങ്ങൾ 4 ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വലിയ ടെൻറ്റായിരുന്നു കേട്ടോ. ടെൻ്റൊക്കെ നല്ല അടിപൊളി ടെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ അവിടെ കുറേ പട്ടിക്കുട്ടികളുണ്ട്, ചാർലി, റാണി, പാബ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ പട്ടിക്കുട്ടികളൊക്കെ പേടിയാണ്. പക്ഷെ ഇവർ ഭയങ്കര കമ്പനി ആട്ടോ എല്ലാവരായിട്ടും, അവരവളെ വളർത്തുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ട് ഈവനിങ് ആയപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോയി. ഒരു വാട്ടർഫാളിൻ്റെ അവിടേക്ക് പോയത് കേട്ടോ. ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടിറങ്ങി കാരണം ഫുൾ നമ്മൾ അതിലെ ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് നടന്നിരുന്നത്. ആദ്യം ഒരു ഗുഹയുടെ ഉള്ളിക്കൂടൊക്കെ പോയി. ഇതാട്ടോ ഗുഹ, ഇതിൻ്റെ ഉള്ളിക്കൂടൊക്കെ കയറി പോകണം. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് കഠിനമായ വഴികളായിരുന്നു അതൊക്കെ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അഡ്വഞ്ചർ ട്രിപ്പും അതുപോലെ അഡ്വഞ്ചർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാനായിരുന്നു ഫുൾ എനർജിയിൽ എല്ലാ വഴികളിലൊക്കെ ചാടിത്തുള്ളി പോയിരുന്നത്. എല്ലാവരും ഉണ്ടല്ലോ കുറച്ച് പൈസ ഒക്കെ സേവ് ചെയ്തിട്ട് ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകണമെന്ന് ഞാൻ പറയും. കാരണം ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ബിസി ലൈഫല്ലേ, അതൊക്കെ ഇത് മാറ്റി വെച്ചിട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വല്ല സ്ഥലത്തേക്കൊക്കെ പോകണം കേട്ടോ. കാരണം അവിടെ റേഞ്ച് ഇല്ല, അപ്പോൾ നമ്മൾ ഫോണൊന്നും യൂസ് ചെയ്യില്ല. അപ്പം നമ്മൾ നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ആ സ്ഥലം നന്നായി എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ഈ ഹൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യാത്ത കാര്യമാണല്ലോ. അപ്പം ഇങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഓ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ, ഒരു കാട്ടിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാനൊക്കെ പറ്റില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആട്ടോ ഈ ഹൈക്കിംഗ് ഒക്കെ. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ, ഇതിലും ഹാർഡായിട്ടുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തലയും കുത്തി വീഴും. അതുകാരണം എനിക്ക് പറ്റുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മളുടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പാറയുടെ മേലെ നിന്ന് നല്ല പ്യുവർ വാട്ടറൊക്കെ വന്നിരുന്നു, നല്ല തണുത്ത വെള്ളം. നമ്മൾ ഹൈക്ക് ചെയ്ത് ക്ഷീണിച്ചിട്ട് ആ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ നമുക്കൊരു എനർജിയൊക്കെ കിട്ടി. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയി. രാത്രി ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ ഒക്കെ നമ്മൾ നല്ല എൻജോയ് ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ടെൻറ്റിൽ നമ്മൾ നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങി. നല്ല തണുപ്പായിരുന്നു, 14 ആയിരുന്നു അവിടുത്തെ തണുപ്പ്. അപ്പം ഞങ്ങളുടെ അഡ്വഞ്ചറസ് ട്രിപ്പ് ടു വട്ടവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡേ 1 വട്ടവടയുടെ സ്റ്റോറീസ് ഇത്രയുള്ളൂ. ഇനി ഡേ 2 വട്ടവട ഉണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.